VK Traders, Electrical, Plumbing and Sanitary Wares, Chelakra. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ എൽഡിഎഫിന്റെ ഭരണത്തിൽ വികസന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നെന്നും പദ്ധതികൾ നടപ്പിലാക്കാനുള്ള വ്യഗ്രത കുറവായിരുന്നെന്നും ചേലകര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ കരട് രേഖ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് പാളിച്ചകളുണ്ട്. തിരുത്തലുകൾ വേണം. കാരണം എന്താ, ആസൂത്രണ സമിതി യോഗം ചേരുമ്പോ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഉള്ള യോഗമായിരുന്നു. വികസന കരട് രേഖകളിൽ പാളിച്ചകളുണ്ടെന്നും തിരുത്തലുകൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേലക്കര ബൈപ്പാസിന്റെ പദ്ധതികൾ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലെന്നും ചേലക്കര ടൗണിൽ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നത് ശാശ്വത പരിഹാരമല്ലെന്നും ചേലക്കര സ്തംഭിക്കുന്ന അവസ്ഥയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യൽ പ്രവർത്തനങ്ങളിലൂടെ വരുന്നതെന്നും മൂന്നര മാസത്തോളം അടച്ചിടേണ്ടതായ സ്ഥിതിഗതികളാണ് ഇതിലൂടെ നിലവിൽ വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ആദ്യം പറഞ്ഞിരുന്നു വീതി 10 മീറ്റർ എന്ന പിന്നെ ഡ്രൈനേജ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതാ റോഡ് അതുപോലെ പോകുന്നു. അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നവരാണ് ഈ റോഡുകൾ. കോൺക്രീറ്റ് എന്നാ പറയുന്നത് ഈ കോൺക്രീറ്റ് ഈ ഇത്രയും ചെറിയ സ്ഥലത്ത് എത്രയോ പൈപ്പുകൾ, ഇലക്ട്രിക്കല്, കുടിവെള്ള പൈപ്പുകളൊക്കെ പോകണം, ടെലഫോണ്, ഇങ്ങനെ ഒരുപാട് ഇത്, അതിനൊക്കെ ഇതാക്കിയിട്ടാണ്. എങ്ങനെയാ കുത്തിപ്പൊളിച്ച് നേരാക്കാൻ പറ്റും? പിന്നെ പറ്റില്ല. മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു മാസം കൊണ്ട് ചെയ്യാവുന്ന പ്രവർത്തികൾ ഇത്രയും കോൺക്രീറ്റ്. അങ്ങനെ കോൺക്രീറ്റ് ഒരിക്കലും ശാശ്വതമല്ല. ചേലക്കര ടൗൺ അടച്ചുകൊണ്ട് വരും കുറച്ച് ദിവസമല്ല, ശരിക്കും 28 ദിവസം. 28 ദിവസം പറഞ്ഞ് 4 ഘട്ടമായിട്ടാ ഏകദേശം 3.5 മാസം അടച്ചിടേണ്ടി വരും ഈ പണിക്ക്. ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഈ ജനങ്ങൾ എവിടേക്കാ പോവുക? ഈ വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യും? അപ്പൊ ചേലക്കര സ്തംഭിക്കുന്ന ഒരവസ്ഥയാണ് ഈ കോൺക്രീറ്റ് കൊണ്ട് വരുന്നത്. സിസിവിയുടെ അതിഥി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസനത്തിലൂന്നി ദീർഘവീക്ഷണത്തിലൂടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.